നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 ഫെബ്രുവരി മാസം 18 1199 ആണ്ട് കുംഭമാസം 5 ഞായറാഴ്ച. ഇന്ന് നമ്മൾ നക്ഷത്രത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ രാവിലെ രോഹിണി നക്ഷത്രമാണ്. ശരിക്ക് 9:22 കഴിയുമ്പോൾ രോഹിണി നക്ഷത്രം തീർന്ന് മകയിരം നക്ഷത്രത്തിലേക്ക് പോകും. ഇത് രോഹിണിയല്ല, മകയിരം നക്ഷത്രമാണ് ഇന്ന് എങ്കിലും ശുഭനക്ഷത്രം തന്നെയാണ്. രോഹിണിയും മകയിരവും ശുഭനക്ഷത്രങ്ങളിൽ പെടുന്നത് തന്നെയാണ്. ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ദിവസമാണ്. പ്രത്യേകിച്ച് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, നമ്മൾ ബർത്ത്ഡേക്ക് പ്രാധാന്യം കൊടുക്കും. സൂര്യ ഭഗവാൻ്റെ ദിവസമാണ് നമുക്ക് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ. നമുക്കിന്ന് ബർത്ത്ഡേ ആയിട്ട് രോഹിണി നക്ഷത്രം എടുക്കാം. 6 നാഴികയോളം സമയം ഉള്ളതുകൊണ്ട് നമുക്ക് രോഹിണി നക്ഷത്രത്തെ ബർത്ത്ഡേ ദിവസമായിട്ട് എടുക്കാം. ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, ഒരു വർഷത്തെ ഫലത്ത് നമുക്ക് ചിന്തിക്കുമ്പോൾ സൂര്യഭഗവാൻ്റെ ദിവസമാണ്. സൂര്യൻ കുറച്ച് ചൂട്, ആദിത്യനിൽ അലയാത്തവരായി ആരുമില്ല, കുറച്ച് അലച്ചിലൊക്കെ ഉണ്ടാവുമെങ്കിലും സൂര്യൻ ശുഭഫലത്തെ പ്രദാനം ചെയ്ത് നമുക്ക് പ്രകാശിക്കാൻ സാധിക്കും. പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എവിടെ നിൽക്കുന്നു അവിടെ നമുക്ക് ശോഭിക്കാൻ സാധിക്കും. സാമ്പത്തിക മേന്മയുണ്ടാവും. ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്ക് ഉദ്യോഗ കയറ്റം വരാം. അതുപോലെ ഉദ്യോഗമില്ലാത്തവർക്ക് ഉദ്യോഗത്തെ ലഭിക്കാം. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാവാം. ഇതൊക്കെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഈ വർഷം വന്നു ചേരും. പക്ഷേ സൂര്യൻ്റെ ദിവസമായതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു, അലച്ചിലും ടെൻഷനും ഒക്കെ കൂടുതലുണ്ടാവാനിടയുള്ളതുകൊണ്ട് അത് ഒഴിവാക്കി കിട്ടാൻ വേണ്ടി സൂര്യപ്രീതിക്കായിട്ട് സൂര്യഭഗവാനെ തൊഴണം. അതിനൊപ്പം തന്നെ ശിവക്ഷേത്രത്തിൽ, സൂര്യൻ്റെ ദേവത മഹാദേവനാണ്, ശിവക്ഷേത്രത്തിൽ പോയി ജലധാര അർച്ചന ഇവ നടത്തണം. ജലധാരയും അർച്ചനയ്ക്കും കൊടുക്കണം. ഇതൊന്നും വരരുത്. അപ്പോൾ അതേപോലെ സൂര്യഭഗവാനെ പ്രാർത്ഥിച്ച് പോകുന്നതും ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം ഗുണപ്രദമായി തീരും. അതുപോലെ ഇന്ന് അവധി ദിവസമാണ് എങ്കിൽ പോലും, ചിലപ്പം അവധി ദിവസമാണെങ്കിൽ നമുക്ക് പല ഡോക്യുമെൻറ്റേഷനോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ അയക്കാനോ ഓൺലൈനായിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യാനോ ഒക്കെ ഇടപെടാറുണ്ട്. അതിനൊക്കെ അനുകൂലപ്രദമായ സമയം നമുക്ക് ദിവസം കൊള്ളാം. എങ്കിലും നമുക്കതിന് അനുകൂലപ്രദമായ സമയം എടുക്കാം, അഭിജിത്ത് മുഹൂർത്തം എടുക്കാം. 12:15 തൊട്ട് 1:03 വരെയാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. 1:03 വരെയാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. ഇവിടെ ഇന്ന് ഓരോ യാത്രയൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. അങ്ങോട്ടും ഇങ്ങോട്ടോ ഒക്കെ അവധി ദിവസമായതുകൊണ്ട് വൈകുന്നേരമൊക്കെ ഇറങ്ങി സുഹൃത്തുക്കളെ എവിടെയോ വല്ല ഫംഗ്ഷനോ ഒക്കെ ചിലപ്പോൾ പോവേണ്ടി വരും. സൺഡേ ആയതുകൊണ്ട് അതിനൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾ ഇന്ന് നമ്മൾ 4:30 തൊട്ട് 6 വരെ രാവുകാലം ഒന്ന് കലണ്ടറിൽ ഇട്ടിരിക്കും. ഇത് കണ്ടിട്ടായിരിക്കും നമ്മൾ ഇറങ്ങണേ. 6 കഴിഞ്ഞ ഉടനെ ഇറങ്ങും. അത് കറക്റ്റ് രാവുകാലത്തിലായിരിക്കും നിങ്ങൾ ഇറങ്ങണേ. 5:02 തൊട്ട് 6:30 വരെയാണ് ഇന്ന് രാവുകാലം. 5:02 കൊണ്ട് 6:30 വരെയാണ് രാവുകാല സമയം. അപ്പോൾ ഒന്നുകിൽ 6:30 മുമ്പ് ഇറങ്ങുക, അല്ലെങ്കിൽ 5 മണിക്ക് മുമ്പ് ഇറങ്ങുക, അല്ലെങ്കിൽ 6:30 ശേഷം ഇറങ്ങുക. രാവുകാല സമയത്ത് നമ്മളൊരു ഫംഗ്ഷന് പോവുകയാണ്. അപ്പോൾ നമുക്കവിടെ ശോഭിക്കാൻ പറ്റത്തില്ല, നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകും. അല്ലെങ്കിൽ നമുക്ക് സമയത്തിൽ വല്ല ട്രാഫിക്കിലൊക്കെ പെട്ട് സമയത്തിന് അവിടെ എത്തിച്ചേരാൻ കഴിയാതെ വരും. അതുകൊണ്ട് രാഹുകാല സമയത്ത്, രാഹു സമയത്ത് നമ്മൾ ഒരു കാര്യവും ചെയ്യാതിരിക്കുക, പ്രത്യേകിച്ച് യാത്ര. പിന്നെ നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത 2 സമയങ്ങളുണ്ട്, ഞാൻ പറയാറുണ്ട്. ഗുളികകാലവും യമകണ്ഠകാലവും. ഇന്ന് ഗുളിക സമയം വരുന്നത് ഉച്ചയ്ക്ക്
മൂന്ന് മണി 24 മിനിറ്റ് തൊട്ട് 5 മണി 2 മിനിറ്റ് വരെ ഗുളികനും 12 മണി 39 മിനിറ്റ് തൊട്ട് 2 മണി 6 മിനിറ്റ് വരെ യമകണ്ഠനും. ഈ സമയം ഒരു കാര്യത്തിനും എടുക്കരുത്, പ്രത്യേകിച്ച് ശുഭകാര്യങ്ങൾക്കൊന്നും. നമുക്ക് ആദ്യമായിട്ട് എന്തെങ്കിലും ചെയ്യാനോ തുടങ്ങാനോ ഒക്കെ പോകുന്ന സമയം ഈ സമയം ഒഴിവാക്കി കളയുക. ഇന്നത്തെ ദിവസം നമുക്ക് പോകുന്നിടത്ത് നല്ല ശോഭിക്കാനും എല്ലാവരും നമ്മളെ റെസ്പെക്റ്റ് ചെയ്യാനുമായിട്ട് നമുക്ക് വസ്ത്രധാരണത്തിന് പ്രാധാന്യമുണ്ട്. താമരപ്പൂവിൻ്റെ കളറോ, ഇപ്പോൾ താമരപ്പൂവിൻ്റെ കളറോ അല്ലെങ്കിൽ റെഡ് മിക്സായിട്ടുള്ളതോ ചുടികളുടെ കളറോ ഒക്കെ ആയിട്ടുള്ള വസ്ത്രധാരണം നടത്തുക. ഇപ്പോൾ താമരപ്പൂവിൻ്റെ കളറോ അതുപോലെ നല്ല ചുവപ്പ് മിക്സായിട്ടുള്ളതോ ആയിട്ടുള്ള വസ്ത്രധാരണം നടത്തുക. കാരണം നിങ്ങൾ ശ്രദ്ധിക്കപ്പെടും. നമ്മൾ ഒരു വ്യാധിയിൽ ചെന്നാൽ അവിടെ ശോഭിക്കാൻ ഇടവരും. അപ്പോൾ അതിനും വളരെ പ്രാധാന്യം കൊടുക്കുക. വസ്ത്രധാരണത്തിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം സൂര്യൻ്റെ പോസിറ്റീവ് എനർജി ആ ബോഡിയിലേക്ക് കയറുകയും നമ്മൾ പ്രകാശിക്കുകയും ചെയ്യുമെന്നാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.